നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് 4K ന്യൂസിലേക്ക് സ്വാഗതം. ഹമാസ് ഇസ്രായേൽ യുദ്ധത്തിന്റെ 37-ാം ദിവസം ഇസ്രായേൽ സേനയ്ക്ക് ലഭിച്ച ഒരു കനത്ത തിരിച്ചടിയുടെ വാർത്തകൾ ഇപ്പോൾ പുറത്തുവരികയാണ്. ഇസ്രായേൽ സൈന്യം ഇപ്പോൾ ഗാസയിൽ കരയാക്രമണത്തിലാണ് ഉള്ളത്. ഗാസയിൽ ഇസ്രായേൽ സൈന്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഗാസയിലെ ഹമാസിന്റെ തുരങ്കങ്ങളാണ്. 100 കണക്കിന് കിലോമീറ്റർ നീളമുള്ള തുരങ്കങ്ങൾ, ആ തുരങ്കങ്ങൾക്കുള്ളിലുള്ള 10-40 ആയിരത്തോളം ഹമാസ് സേന അംഗങ്ങൾ, അവർ ശേഖരിച്ചു വെച്ചിരിക്കുന്ന വൻ ആയുധങ്ങൾ, ഈ ശൃംഖല തകർക്കുക എന്നത് തന്നെയാണ് ഇപ്പോൾ ഇസ്രായേലിന് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. ഗാസയെ കീഴടക്കണമെങ്കിൽ ഈ തുരങ്ക ശൃംഖല തകർക്കുക തന്നെ വേണം. ആ ഓപ്പറേഷൻ ഇതുവരെയും വിജയകരമാക്കുവാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല. ഇസ്രായേൽ വളരെ വലിയ രീതിയിലുള്ള പ്രതിസന്ധി അവിടെ അഭിമുഖീകരിക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. ഈ തുരങ്ക സംവിധാനങ്ങൾ കണ്ടുപിടിക്കുവാൻ വേണ്ടി പ്രത്യേകം ഒരു എഞ്ചിനീയറിംഗ് യൂണിറ്റ് സ്ഥാപിച്ച ഇസ്രായേൽ സേനയിലെ മുതിർന്ന ഒരു ഉദ്യോഗസ്ഥൻ, വളരെ വലിയ രീതിയിൽ തലയുള്ള ഒരു ഉദ്യോഗസ്ഥനായ യാദോബ് അലോൺ മരണമടഞ്ഞിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അദ്ദേഹം കൊല്ലപ്പെട്ടിരിക്കുന്നു. അതായത് അദ്ദേഹമാണ് പ്രത്യേക എഞ്ചിനീയറിംഗ് യൂണിറ്റുകൾ സ്ഥാപിച്ചത്. ആ എഞ്ചിനീയറിംഗ് യൂണിറ്റുകൾ ഗാസയിലുള്ള ഹമാസിന്റെ തുരങ്കങ്ങൾ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയുള്ള യൂണിറ്റ് ആയിരുന്നു. ആ യൂണിറ്റിന്റെ പ്രവർത്തനങ്ങൾക്കിടയിൽ അദ്ദേഹം കൊല്ലപ്പെട്ടു എന്ന വാർത്ത പുറത്തു വരികയാണ്. തുരങ്കങ്ങൾ കണ്ടുപിടിച്ച് ഹമാസ് സേന അംഗങ്ങളെ ഇല്ലാതാക്കുവാൻ തുനിഞ്ഞിറങ്ങി ഇസ്രായേലിന് കിട്ടിയ കനത്ത തിരിച്ചടിയൊരു വാർത്തയാണ് പുറത്തുവരുന്നത്. ഗാസയിൽ നിരവധി ഇസ്രായേലിന്റെ മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ മരിച്ചു വീഴുകയാണ്. ശക്തമായ പോരാട്ടം അവിടെ നടക്കുകയാണ് എന്നതിന് ഇതിൽ പരം ഒരു തെളിവില്ല. ഇപ്പോൾ ഇസ്രായേൽ സേനയിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ തന്നെയാണ് അദ്ദേഹമാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടി തന്നെയാണിത്. അവർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു തിരിച്ചടിയാണിത്. കാരണം സേനയിലെ അത്ര മുതിർന്ന ഉദ്യോഗസ്ഥനാണ്, അത്ര കൃത്യമായിട്ടുള്ള അത്ര ശക്തമായിട്ടുള്ള സേവനങ്ങൾ ഇസ്രായേൽ സേനയ്ക്ക് നൽകിയയാളാണ്. പ്രത്യേക എഞ്ചിനീയറിംഗ് യൂണിറ്റ് ഉണ്ടാക്കി ഹമാസിൻ്റെ തുരങ്കങ്ങൾ കണ്ടുപിടിക്കാനുള്ള പണിപ്പുരയിലിരിക്കുമ്പോഴാണ് അദ്ദേഹം ഇപ്പോൾ കൊല്ലപ്പെടുന്നത്. തീർച്ചയായും ഹമാസ് തുരങ്കങ്ങൾ ഇല്ലാതാക്കുവാനുള്ള ഇസ്രായേലിൻ്റെ നീക്കങ്ങൾക്ക് തിരിച്ചടി നൽകുന്നത് തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ഈ അപ്രതീക്ഷിത വിയോഗം. ഇസ്രായേൽ സേന അവിടെ ശക്തമായിട്ടുള്ള പ്രതിരോധം നേരിടുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത്. നിരവധി ഇസ്രായേൽ സൈനികർ മരിച്ചിരിക്കുകയാണ്. 361 ഇസ്രായേൽ സൈനികരും ഏകദേശം 59 ഇസ്രായേലി പോലീസുകാരും മരണമടഞ്ഞു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. 160 ഇസ്രായേലിൻ്റെ ടാങ്കറുകളും ഗാസയിൽ നശിപ്പിക്കപ്പെട്ടു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഇസ്രായേൽ സൈന്യം എത്രത്തോളം പ്രതിരോധത്തിലാണ് ഗാസയിൽ എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഈ സൈനിക ഉദ്യോഗസ്ഥൻ്റെ മരണം.